ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ എല്ലാ വർഷവും ജൂൺ ഇരുപത്തി ആറാം തീയതി ലഹരി മരുന്നുകളുടെ നിയമവിരുദ്ധമായ കടത്തിനും വ്യാപാരത്തിനുമെതിരായ അന്താരാഷ്ട്ര ദിനമായി ലോകാരോഗ്യ സംഘടന ആചരിക്കുന്നു ഈ ദിനത്തിന്റെ ഈ വർഷത്തെ പ്രമേയം മയക്കുമരുന്നുകൾ സംബന്ധിച്ച് ശരിയായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരിക അവ ഷെയർ ചെയ്യുക അതുവഴി ജീവൻ രക്ഷിക്കുക എന്നതാണ് ഇന്ന് ജൂൺ ഇരുപത്തിയാറ് അന്താരാഷ്ട്ര മയക്കുമരുന്നുകളുടെ ദുരുപയോഗത്തിനും അനധികൃത കടത്തിനുമെതിരെ ജനങ്ങൾക്കിടയിൽ ശരിയായ അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ലോകമെമ്പാടും ഈ ദിനാചരണം നടത്തുന്നത് മയക്കുമരുന്നുകളുടെ ദുരുപയോഗം മാനവരാശിക്ക് ഭീഷണിയാവുന്ന അവസരത്തിലാണ് ഈ വർഷവും അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനം ആചരിക്കുന്നു മയക്കുമരുന്നിനെക്കുറിച്ചുള്ള വസ്തുതകൾ പങ്കിടുക ജീവിതങ്ങൾ സുരക്ഷിതമാക്കുക എന്നതാണ് ഈ വർഷത്തിൽ ഐക്യരാഷ്ട്രസഭ നൽകുന്ന സന്ദേശം മയക്കുമരുന്നിനെക്കുറിച്ചുള്ള യഥാർത്ഥ വസ്തുതകൾ പങ്കുവെക്കുകയും തെറ്റായ വിവരങ്ങൾ നൽകുന്നത് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ലഹരിക്കെതിരെ ഒരു സാമൂഹ്യ പ്രതിരോധം ഉയർന്നു വന്നെങ്കിൽ മാത്രമേ വിമുക്തമായ സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് കഴിയൂ മുക്ത കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തി വിമുക്തി മിഷൻ്റെ ആഭിമുഖ്യത്തിൽ എക്സൈസ് വകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നല്ലൊരു നമുക്ക് നോ പറയാം ായിക്കുമെന്ന് ഉപയോഗം ഗുരുതരമായ സാമൂഹിക വിപത്താണ് സ്കൂൾ ആയിരിക്കുമ്പോൾ തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങുന്നവരാണ് ഇന്ന് അധികവും ഇതിനെതിരായി ഒരു സാമൂഹിക പ്രതിരോധം സൃഷ്ടിക്കേണ്ടത് ആവശ്യമാണ് മയക്കുമരുന്നുകളുടെ ഉപയോഗം കുട്ടികളിൽ ഏകദേശം ഒരു പത്ത് വയസ്സ് മുതൽ മുകളിലോട്ട് മയക്കുമരുന്നിന്റെ ഉപയോഗം തുടങ്ങുന്നതായിട്ടും അത് ശക്തിപ്പെട്ടു വരുന്നതായിട്ടും വളരെയധികം ചെറുപ്രായത്തിലുള്ള ചെറുപ്പക്കാർ ഇരുപത്തൊന്ന് അകത്തുള്ള പല ചെറുപ്പക്കാരും ഇതിൻ്റെ പിടിയിൽ പെട്ടുപോകുന്നു എന്നുള്ളതാണ് അത് സമൂഹത്തിനും സാമ്പത്തിക വ്യവസ്ഥയ്ക്കും കുടുംബങ്ങൾക്കും നമ്മുടെ നാടിനും ഉണ്ടാക്കുന്ന നഷ്ടം വളരെ വലുതാണ് അപ്പോൾ ഇതിനെതിരെ ഒരു കൃത്യമായ പ്രതിരോധം ഉറവെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പോലീസും എക്സൈസും നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും പോലെയുള്ള എൻഫോഴ്സ്മെൻറ്റ് സംവിധാനങ്ങൾ വിചാരിച്ചാൽ മാത്രം ഇത് നിർത്താൻ സാധിക്കുകയില്ല അതിൻ്റെ ആ അറിവ് ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ വിമുക്തി എന്ന് പറഞ്ഞ മിഷൻ ലഹരി വർജന മിഷൻ നടപ്പാക്കിയിട്ടുള്ളത് ആ മിഷനിലൂടെ ഇതിൻ്റെ ബോധവൽക്കരണവും സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടുവരെയുള്ള ആൾക്കാരെ ഇതിൽ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് വാറുടെ തലത്തിലുള്ള കമ്മിറ്റികൾ മുതൽ സംസ്ഥാന തലത്തിലുള്ള കമ്മിറ്റികൾ വരെ ഇതിൽ പെടുന്നു അതുവഴിയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാരണം ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ നമുക്കറിയാവുന്നിടത്തോളം ആരും ലഹരി ഉപയോഗിക്കുന്നവരില്ലെങ്കിലും ആ ലഹരിയുടെ വിപത്ത് പരോക്ഷമായി പലതരത്തിലും നമ്മുടെ നമ്മളെ തേടിയെത്തും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കുറ്റകൃത്യങ്ങളിലൂടെ റോഡപകടങ്ങളിലൂടെ മറ്റ് പല സാഹചര്യങ്ങളിലൂടെ ലഹരി ലഹരിയുടെ ദുഷ്ടഫലങ്ങൾ നമ്മളെ തേടിയെത്തും അപ്പോൾ സാമൂഹികമായൊരു പ്രതിരോധം ഉയർത്തിയാലേ ഈ ലഹരിക്ക് എതിരെ ഫലവത്തായ

എൻ്റെ സംഭാഷണം കേട്ടാൽ മതി ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ വീട്ടിലാണ് പൊതുവേ ഇവിടെ ഇരുന്ന് ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ റേഡിയോ പ്രോഗ്രാം ചെയ്തത് വീട്ടിലിരുന്നിട്ടാണ് അപ്പോൾ ഞാൻ എൻ്റെ ശ്രോതാക്കളോട് പറയും ഇടയ്ക്ക് പട്ടി കുറയ്ക്കുന്ന ശബ്ദം കേട്ടാൽ അല്ലെങ്കിൽ അമ്മ മിക്സി ഓണാക്കുന്ന ശബ്ദം കേട്ടാൽ എന്നോടൊന്നും തോന്നരുത് കാരണം വീട്ടിലിരുന്നിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നതെന്ന് അതേ കാര്യം നിങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വീട്ടിലെ പോലെ തന്നെ നിങ്ങൾ ഈ വീട്ടിലിരുന്ന് തന്നെ കേൾക്കുന്ന പോലെ എൻ്റെ വീട്ടിലെ ചെറിയൊരു റൂമിലിരുന്നിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതിൽ ശബ്ദമോ ബഹളമൊക്കെ കേട്ടാൽ ഒന്നും തോന്നരുത് പിന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ ഇൻ്റർനാഷണൽ ഡേ എഗൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് എല്ലാ വർഷവും ജൂൺ ഇരുപത്താറാം തീയതി ഇങ്ങനൊരു ദിവസം നമ്മൾ ഓർമ്മിക്കുന്നത് എന്തിനാണ് ഇത്തവണത്തെ മോട്ടോ എന്ന് പറയുന്നത് ഷെയർ ഫാക്ട്സ് ഓൺ ഡ്രഗ്സ് ആൻഡ് സേവ് ലൈഫ്സ് എന്നാണ് ഡ്രഗ്സിനെ കുറിച്ചുള്ള യഥാർത്ഥത്തിലുള്ള സത്യങ്ങൾ പകർന്നു കൊടുക്കുക അങ്ങനെ ജീവനുകളെ രക്ഷിക്കുക ബെറ്റർ കെയർ എന്നൊരു കോൺസെപ്റ്റാണ് അവർ പറയുന്നത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബെറ്റർ നോളജ് ഫോർ ബെറ്റർ കെയർ അതായത് ശരിയായ അറിവ് നമ്മളെ സഹായിക്കുന്നതാണ് പറയുക ഇനി എൻ്റെ ഒരു ലൈഫ് നിന്ന് നമുക്ക് തുടങ്ങാം രണ്ടായിരത്തി പതിനഞ്ചിലാണെന്നോ അന്നേർ റേഡിയോ ജോക്കെയല്ല കേട്ടോ നമ്മളിങ്ങനെ സെയിൽസ് ജോയ്ക്കായിരുന്നു ഇങ്ങനെ ഓരോ ആളുകളുടെ അടുത്ത് പോയി ഓരോ പ്രോഡക്റ്റ് ഒക്കെ കൊടുത്ത് വിൽക്കുക വാങ്ങുക ഇതൊക്കെ ആണ് നമ്മുടെ പരിപാടി അപ്പോൾ ജോലി കുറച്ച് മടുപ്പൊക്കെയായിരുന്നു ഒരു ദിവസം ഓഫീസിലെ കൊളീഗ് ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു ജോസഫ് ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് ഞാൻ പറഞ്ഞു എ പോസിറ്റീവാണ് ഓ ഭാഗ്യം ജോസഫേ എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരാളുടെ വൈഫ് ബോൺ മാരോ ക്യാൻസർ ആയിട്ട് ഹോസ്പിറ്റലിലാണ് അപ്പോൾ ആൾക്ക് പ്ലേറ്റ്ലെറ്റ്സ് വേണം എല്ലാ ദിവസവും എനിക്കൊള്ളു ഇത്ര ക്വാണ്ടിറ്റി പ്ലേറ്റ്ലെറ്റ് വേണം അപ്പോൾ ഓരോരുത്തരുടെയും നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് വെയിൻ വേണം പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മൂന്ന് ലിറ്റർ ബ്ലഡ് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അതിനകത്ത് പ്ലേറ്റ്ലെറ്റ് മാത്രം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ ഏറ്റവും ആരോഗ്യമുള്ള ശരീരത്തിൽ നിന്ന് ഏറ്റവും പ്യുവറായിട്ടുള്ള പ്ലേറ്റ്ലെറ്റ്സാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ വരുന്ന ചൊവ്വാഴ്ചത്തേക്ക് പ്ലേറ്റ്ലെറ്റ് കൊടുക്കാൻ നമ്മുടെ ആളില്ല ഓപ്പറേഷൻ ഓൺഗോയിങ് ആണ് അപ്പോൾ എങ്ങനെയെങ്കിലും ജോസഫിനൊന്ന് വരാൻ പറ്റുമോ ആദ്യം വന്ന് ജോസഫിൻ്റെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം ബ്ലഡ് ഓക്കെ ആണോ ഹെൽത്തൊക്കെ ഓക്കെ ആണോ ചെക്ക് ചെയ്യണം വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാനത് ചെന്നേക്കാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ വയ്യാണ്ട് കിടക്കുന്ന സ്ത്രീയുടെ ഹസ്ബൻഡ് മകനുമുണ്ട് അവർ വന്ന് എന്നോട് പറയുന്നത് നമുക്ക് ഈ ആളെ കിട്ടാനാണ് ബുദ്ധിമുട്ട് കാരണം ഒന്നല്ലെങ്കിൽ ഈ വരുന്ന ആളുകളിൽ മദ്യത്തിൻ്റെ അംശം ഉണ്ടാകും കാരണം ആൽക്കഹോൾ കോണ്ടന്റ് ഒട്ടും പാടില്ല കഴിഞ്ഞ രണ്ട് ദിവസം പോലും മദ്യം കഴിക്കാൻ പാടില്ല മിക്ക ആളുകളും റിജക്റ്റഡ് ആയി പോകുന്നത് ഈ ആൽക്കഹോളിൻ്റെ ഒരു ഇഷ്യൂവിലാണ് പിന്നെ രണ്ട് സ്ട്രോങ് വെയിൻ വേണം കാരണം ഒരു വെയിനിന്ന് നമ്മൾ ബ്ലഡ് എടുത്തിട്ട് അതിനകത്ത് പ്ലേറ്റ്ലെറ്റ് മാറ്റിയിട്ട് ബാക്കി വരുന്ന ബ്ലഡ് ഇടതുപിരിലൂടെ കയറ്റണം അങ്ങനെ രണ്ട് കൈകളിലും നല്ല സ്ട്രോങ് ഞരമ്പ് വെയിൻ വേണം ആകെ ടഫാണ് ഞാനവിടെ ചെല്ലുമ്പോൾ പത്തിരുപത് വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട് ഇരുപതോളം വിദ്യാർത്ഥികൾ അതായത് ഈ മകൻ്റെ ഈ സ്ത്രീയുടെ മകൻ്റെ കൂട്ടുകാരാണ് ഞാനിതെൻ്റെ പുസ്തകത്തിൽ കഴിച്ചിട്ടുള്ള കഥയാണ് അത് വന്ന ഇരുപതോളം വിദ്യാർത്ഥികളിൽ പതിനെട്ടോളം ആളുകളുടെ ബ്ലഡ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു കാരണം അവരുടെ ടെസ്റ്റിൽ ആൽക്കഹോൾ കോണ്ടന്റ് ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ബ്ലഡ് കൊടുത്തു എല്ലാം അപ്രൂവ്ഡായി എന്നൊരു ഡോക്ടർ പറഞ്ഞു ജോസഫെ മൂന്ന് ദിവസത്തോളം മദ്യമൊന്നും കഴിക്കരുത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ശരീരത്തിൽ മുറിവൊന്നും ഇല്ലാതെ നോക്കണം കാരണം വരുന്ന ചൊവ്വാഴ്ചയാണ് നമുക്ക് ജോസഫിൻ്റെ പ്ലേറ്റ്ലെറ്റ് എടുക്കേണ്ടത് അതുവരെ ഒന്ന് സെൽഫ് കെയർ നടത്തണേ എന്ന് പറഞ്ഞ് ഡോക്ടർ വിട്ടു ഈ വയ്യാട്ട് കിടക്കുന്ന സ്ത്രീയുടെ ഹസ്ബൻഡ് എന്നോട് സംസാരിച്ചു മോനെ സൂക്ഷിച്ചൊക്കെ വരണേ നമുക്ക് ചൊവ്വാഴ്ച വേറെ ആളില്ല മോൻ്റെ ആണ് നമ്മൾ എടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു ഞാനങ്ങനെ എന്നെ തന്നെ കെയർഫുൾ ആക്കി രണ്ട് ദിവസം കഴിഞ്ഞ് വന്ന് ഞാൻ പ്ലേറ്റ്ലെറ്റൊക്കെ കൊടുത്തു ആ സ്ത്രീയുടെ ജീവൻ രക്ഷപ്പെട്ടായിരുന്നു ഈ ഞാൻ പറഞ്ഞു വന്ന കാര്യം അവിടെ വന്ന് ഇരുപതോളം ചെറുപ്പക്കാരിൽ പതിനെട്ട് പേർക്ക് ഒരു തരത്തിലും തൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയെ സഹായിക്കാൻ പറ്റാതിരുന്നതിനുള്ള കാരണം ലഹരിയുടെ ഉപയോഗമായിരുന്നു ഞാൻ ആ ചാപ്റ്ററിന് എഴുതിയിട്ടുള്ള പേരെന്താ പറയോ മദ്യപാനം മറ്റാരുടെയൊക്കെയോ ആരോഗ്യത്തിന് ഹനികരം എന്നാണ് വേൾഡ് ഡ്രഗ് റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് യു എൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം ഈ ഡ്രഗ് യൂസ് കാരണം അഡിക്റ്റഡ് ആയി ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത ആളുകളുടെ എണ്ണം തേർട്ടി ഫൈവ് മില്യൺ ആണ് ഓൾറെഡി ഈ ഡ്രഗ് യൂസ് ഏറ്റവും കൂടുതൽ ഡ്രഗ് ഉപയോഗിക്കുന്നവർ പതിനെട്ടിനും ഇരുപത്തഞ്ചിനും ഇടയിലുള്ളവരാണ് മാസീവായിട്ട് ഇതിന് ആയിട്ട് ഇമ്മൻസ് ആയിട്ട് ഇത് ഇതുപയോഗിക്കുന്നത് പതിനെട്ടിനും ഇരുപത്തഞ്ചിനും ഇടയിലുള്ള ആളാണ് പക്ഷേ ഏറ്റവും പേടിപ്പിക്കുന്ന കാര്യം ഒരു പക്ഷേ ഇന്ന് ഇങ്ങനെ ഒരു ക്യാമ്പയിനൊക്കെ നടത്തി നിങ്ങളോട് സംസാരിക്കാൻ നമ്മളൊക്കെ വന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം ഒരു ചെറുപ്പക്കാരുടെ ഒരു കുട്ടിയോ ഈ ഡ്രഗ് ഉപയോഗിക്കുന്നത് പന്ത്രണ്ടിനും പതിനേഴിനും ഇടയിലാണ് പന്ത്രണ്ട് വയസ്സിനും പതിനേഴ് ഇടയിലുള്ളവരിലേക്കാണ് ആദ്യമായിട്ട് ഡ്രഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതെന്ന് പറയാം ഇനി എങ്ങനെയൊക്കെയാണ് ഈ ഡ്രഗ് യൂസിൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്നത് യു എൻ തന്നെ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റേജ് ഇനീസിയേഷൻ ആണ് ഇനീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളുടെ വന്നിട്ട് അടുത്ത് പറയുകയാണ് ഒന്നും വലിച്ചു നോക്ക് ഒറ്റ വലി എടുത്താൽ മതി തല പോണ കേസൊന്നുമല്ല വെറുതെ നിനക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ നിങ്ങളൊരു ടൂറൊക്കെ പോകുമ്പോൾ പുറകിലായ ബെഞ്ചിൽ ബാഗിൽ നിന്ന് ഒരു ചെറിയ കുപ്പി പൊട്ടിച്ച് ചെറുപഴിക്ക് നടൻ ഇത്ര കഴിച്ച മോളൊന്നും വരില്ല ഫുള്ളൊന്നും കുടിക്കേണ്ടല്ലോ ഒരു കുഴപ്പം സംഭവിക്കില്ല എന്ന് പറയുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കൂട്ടുകാരനോ ഒരു അയൽവക്കത്തിൽ ചേട്ടനോ എന്തേലും മരുന്നോ ഇതൊക്കെ തന്ന് കുറച്ച് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും എന്ന് പറയുന്ന സ്റ്റേജ് തന്നെയാണ് ഇനീസിയേഷൻ എന്ന് പറയുന്നു ഒറ്റ തോട്ടത്തിൽ ഓഹ് അപകടമൊന്നുമില്ലല്ലോ രണ്ടാമത്തെ സ്റ്റേജ് എസ്കലേഷൻ ആണ് എന്ന് വെച്ചാൽ ഒരു പഫ് കൊണ്ടുള്ള പരിപാടി ഒരു നമുക്കൊരു മൂന്ന് പഫ് എടുക്കാൻ തോന്നും ചിലപ്പോൾ ഒരു സിഗരറ്റ് ഫിനിഷ് ചെയ്യാൻ തോന്നും അല്ലെങ്കിൽ മദ്യം നമുക്ക് റിഗ്രസ് ആയിട്ട് കഴിക്കാൻ തോന്നും കാഴ്ചയിൽ ഒരിക്കലെന്ന രീതിയിലേക്കൊക്കെ മുമ്പോട്ടേക്ക് പോകും നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മെയിൻറ്റനൻസ് ആണ് എന്ന് വെച്ചാൽ നമുക്കിത് ഇല്ലാണ്ട് പറ്റണില്ല ഇത് നമ്മുടെ ഹാബിറ്റിൻ്റെ ഭാഗമായി മാറുന്നു മെല്ലെ മെല്ലെ നമ്മൾ ഇതിന് വേണ്ടി പൈസ കണ്ടെത്താൻ ശ്രമിക്കുന്നു മെല്ലെ വീട്ടുകാരുടെ നിന്ന് അറിയാണ്ട് പൈസ എടുക്കാൻ നോക്കുന്നു കാരണം ഇത് മെയിൻ്റെ ചെയ്യണമല്ലോ ഹാബിറ്റ് ഏറ്റവും അവസാനം എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷനാണ് എന്ന് വെച്ചാൽ ഒരു തിരിച്ചുവരവില്ല പോവർട്ടി ദാരിദ്ര്യം ഡിപ്പെൻഡൻസ് അഡിക്ഷൻ എന്നൊക്കെ പറയുന്ന സ്റ്റേജിലേക്ക് എത്തും അവിടെ നമ്മളെ രക്ഷിക്കുകയെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എല്ലാം തുടങ്ങുന്നത് ചെറിയ കാര്യത്തിൽ നിന്നാണ് എന്താണത് ഒന്ന് കഴിച്ച് നോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം ഫുട്ബോൾ കാണുന്ന എല്ലാവർക്കും സ്പെഷ്യലി ലോകത്തുള്ള എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു ഫുട്ബോൾ പ്ലെയർ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ് അല്ലേ ഹങ്കറിയുമായിട്ടുള്ള യൂറോകപ്പ് മാച്ചിന് മുമ്പ് ഒരു കാര്യം നടന്നത് ഭയങ്കര ഹിറ്റായി വൈറലായി എന്താണ് നിങ്ങൾക്കറിയാലോ അദ്ദേഹം പ്രസ് കോൺഫറൻസിന് വന്നിരിക്കുമ്പോൾ അവിടെ കോളയുടെ ഒരു ബോട്ടിലുണ്ട് രണ്ട് ബോട്ടിൽ വെച്ചേക്കാം റൊണാൾഡോ വന്നിരിക്കുന്നു ഇങ്ങനെ നോക്കുമ്പോൾ രണ്ട് കോളയുടെ ബോട്ടിൽ അദ്ദേഹം അതെടുത്ത് നൈസായിട്ട് അങ്ങനെ എടുത്ത് മാറ്റി കളഞ്ഞിട്ട് വെള്ളം എടുത്തിട്ട് ഡ്രിങ്ക് വാട്ടർ അതാണ് ആരോഗ്യത്തിന് നല്ലതെന്ന് പറഞ്ഞത് ഭയങ്കര വൈറലായി എല്ലാവരും അത് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി കൊക്കോ കോളിക്ക് ഫിനാൻഷ്യൽ നഷ്ടം വരെ അതുകൊണ്ടുണ്ടായി കാരണം ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ പറയാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത് വെള്ളമാണ് റൊണാൾഡോ എന്ന് പറയുന്നത് ഫിറ്റ്നസ് ഫ്രീക്കാണ് ആരോഗ്യത്തിന് വേണ്ടി എന്നും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ മകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ജൂനിയർ റൊണാൾഡോ ആ മകനെ വളർത്തുന്നത് പോലും ഇത്തരം കാര്യം ശരീരത്തിന് വേണ്ടത്തെ കാര്യങ്ങൾ നമുക്ക് വേണ്ട മോനെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയാണ് അവനെ ട്രെയിൻ ചെയ്യുന്നത് അണ്ടർ ടെൻ ഫുട്ബോൾ ടീമിൽ ഈ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ജൂനിയർ ഉണ്ട് അവൻ എല്ലാ റെക്കോർഡിലും വെട്ടിച്ചുകൊണ്ടിരിക്കുക അതായത് പതിനെട്ട് കളി ഇരുപത്തെട്ട് കളിയിൽ നിന്ന് അമ്പത്തഞ്ച് ഗോള് മിക്ക കളികളിലും മാൻ ഓഫ് ദ മാച്ച് കാരണം തൻ്റെ ആ ഒരു ഒരു അറിവ് മകന് പകർന്നു കൊടുക്കുകയാണ് അവനോട് പറയുന്ന ആരോഗ്യമാണ് വലുത് റൊണാൾഡോ പറഞ്ഞ കാര്യം അത് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ആൻറ്റി ഡ്രഗ് ഡേയിൽ നമ്മളെല്ലാവരും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തെറ്റായ നോളജിനെ ഇടുത്തങ്ങ് കളഞ്ഞിട്ട് ശരിയായ നോളജിനെ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് എപ്പോഴും നമ്മൾ ഈ ഡ്രഗ് യൂസിലേക്കൊക്കെ കയറുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളിലൂടെയാണെന്ന് പറയാം ഒരു സ്ട്രേഞ്ചർ വന്നിട്ട് ഒരു മിഠായി കഴിക്കാൻ പറഞ്ഞാൽ നമ്മൾ കഴിക്കില്ല കഴിക്കൂ നമുക്ക് സംശയമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ നമുക്ക് അറിയാവുന്ന ഒരാൾ നമ്മുടെ ഫ്രണ്ട്സിലൊരാൾ നമ്മളോട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കതിനകത്ത് വലിയ കുഴപ്പമില്ല എന്ന് തോന്നും ഞാൻ നേരത്തെ പറഞ്ഞ നാല് സ്റ്റേജസ് ഉണ്ടല്ലോ ഇനീസിയേഷൻ എസ്കലേഷൻ മെയിൻറ്റനൻസ് അഡിക്ഷൻ ഓർ ഡിപ്പെൻസ് ഈ നാല് സ്റ്റേജിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയുമോ ഇനീഷിയേഷൻ അതായത് നിങ്ങൾ മെല്ലെ ഇത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് പോകും നമ്മുടെ ആദ്യം സംഭവിക്കുന്നത് നമ്മുടെ അറ്റൻഷൻ പോകുക എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ നിങ്ങളെങ്ങാനും ഇതിൽ ശ്രദ്ധപ്പെട്ടാൽ മെല്ലെ നിങ്ങൾക്ക് ക്ലാസ്സിലൊന്നും ശ്രദ്ധിച്ചിരിക്കാൻ പറ്റില്ല കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ മുതിർന്ന ഒരാളാണെങ്കിൽ ജോലിയിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ ആദ്യം സംഭവിക്കുന്ന അറ്റൻഷൻ നമ്മുടെ പോകുന്നു എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയബിലിറ്റി അതായത് നമുക്കൊരു ജോലി തരാൻ പറ്റില്ല കാരണം ഒരി കോൺസെൻട്രേഷൻ ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഒരു വരുമാനമുള്ളൊരു ഒരു ജോലിയിൽ ഏൽപ്പിക്കുക നമ്മുടെ എംപ്ലോയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ജോലി ഒരാൾക്ക് കൊടുക്കാനുള്ള ആ ക്വാളിറ്റി നമ്മുടെ നിന്ന് പോകും മൂന്നാമതായിട്ട് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ മെല്ലെ ബാക്കിയുള്ളവരിലേക്ക് ഒരു ഒരു സാമൂഹികപരമായിട്ട് പ്രശ്നമുള്ള ഒരാളായിട്ട് നമ്മൾ മാറും അതായത് നമുക്ക് വരുമാനം ഉണ്ടെങ്കിലാണല്ലോ ഈ ഡ്രഗ്സിനൊക്കെ ഉള്ള പൈസ കൊടുക്കാൻ പറ്റുള്ളൂ ജോലി നഷ്ടപ്പെട്ട പിന്നെ എന്താ സംഭവിക്കുക നമ്മൾ പൈസയ്ക്ക് വേണ്ടി അലയും ഉള്ള പൈസ മുഴുവൻ നമ്മൾ ദൂർത്തടിച്ച് നശിപ്പിച്ച് നമ്മൾക്ക് ദാരിദ്ര്യം എന്നൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തും പോവർട്ടിയിലേക്ക് എത്തും ദാരിദ്ര്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്രഗ്സ് വാങ്ങിയാൽ പൈസ രണ്ട എന്ത് ചെയ്യും മറ്റുള്ളവരിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കാൻ തീരുമാനിക്കും ആ ഫൈനൽ സ്റ്റേജിൽ ഫോർത്ത് സ്റ്റേജിൽ സംഭവിക്കുന്നത് നമ്മൾ സമൂഹത്തിന് സമൂഹത്തിന് നഷ്ടമുണ്ടാക്കുന്ന സമൂഹത്തെ ദ്രോഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയായിട്ട് നമ്മൾ മാറും എല്ലാം തുടങ്ങുന്ന ഫസ്റ്റ് സ്റ്റേജാണ് ഇനീസിയേഷൻ അവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളെക്കാളും മുതിർന്നവരോ കൂട്ടുകാരോ പറയുന്ന അറിവ് തെറ്റായ അറിവ് അതാണ് നമ്മുടെ ജീവിതത്തെ കൊണ്ട് നശിപ്പിച്ച് കളയുന്നത് ഇനി ഞാൻ നിങ്ങളോട് ഒരു പ്രശസ്തനായ ഒരാളുടെ കഥ പറയാൻ ആഗ്രഹിക്കുന്നു ലാൻസ് ആൻഡ് സ്ട്രോങ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അതായത് നയൻറ്റീൻ നയൻറ്റി ടുവിൽ അതായത് യംഗസ്റ്റ് സൈക്ലിസ്റ്റ് ആയിരുന്നു അത് വേൾഡ് സൈക്ലിംഗ് കോമ്പറ്റീഷൻ ഉണ്ടല്ലോ സൈക്കിൾ റാലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിനകത്ത് പങ്കെടുത്താൽ യംഗസ്റ്റ് മാൻ ചെറുപ്പക്കാരനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ലാൻ സാംസ്ട്രോങ് അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ ഒരു അപ്കമിങ് ടാലൻ്റായിട്ട് വരുന്ന സമയത്താണ് അദ്ദേഹത്തിന് ക്യാൻസർ പിടിപെട്ടത് ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ തന്നെ ക്യാൻസർ വന്നു രണ്ട് വർഷം അദ്ദേഹം മാറി നിന്നു അതിനുശേഷം കഷ്ടപ്പെട്ട് ട്രെയിൻ ചെയ്ത് ഫൈറ്റ് ചെയ്ത് അദ്ദേഹം തിരിച്ച് റേസിലേക്ക് വരികയും നയൻറ്റീൻ നയൻറ്റി ഫൈവ് തുടങ്ങി ഏകദേശം ടൂ തൗസൻഡ് ടു വരെ അദ്ദേഹം കണ്ടിന്യൂസ്ലി ചാമ്പ്യനായിരുന്നു ഏഴ് തവണ ഏഴ് തവണ അടുപ്പിച്ച് ടൂർ ഡേ ഫ്രാൻസ് എന്ന് പറയുന്ന ലോക ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയ ആളാണ് ലാൻസ് ആൻഡ് സ്ട്രോങ് ഇനിയാണ് കഥയുടെ ടേണിംഗ് പോയിന്റ് അതായത് അദ്ദേഹം ഇങ്ങനെ ചാമ്പ്യൻഷിപ്പ് ക്യാൻസർ വന്നിട്ട് അതിൽ നിന്ന് തിരിച്ചു വന്ന് അദ്ദേഹം കിരീടങ്ങളൊക്കെ സ്വന്തമാക്കിയ ഒരു ഒരു പുസ്തകം എഴുതി മൈ ജേർണി ബാക്ക് ടു ലൈഫ് അത് മില്യൺസ് ഓഫ് കോപ്പീസ് ആണ് കഴിഞ്ഞത് കാരണം ഭയങ്കര ഇൻസ്പയറിംഗ് കഥയല്ലേ ട്വിസ്റ്റ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് അതായത് അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം വന്നു കാരണം ഈ ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പൊക്കെ എടുത്ത സമയത്ത് അദ്ദേഹം ഡ്രഗ്സ് യൂസ് ചെയ്തതായി കണ്ടെത്തി അതായത് ആദ്യം അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്നിരുന്നു അതിൻ്റെ ഒരു അന്വേഷണം അദ്ദേഹം തെറ്റുകാരല്ലെന്ന രീതിയിലൊക്കെ ചെന്നെത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ടീമിലുണ്ടായ ഒരാൾ കൺഫസ് ചെയ്തു ലാൻ സാംസ്ട്രോങ് ആണ് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചത് കാരണം പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടൊക്കെ ഡ്രഗ്സ് സഹായിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ പെർഫോമൻസ് ഇമ്പ്രൂവിന് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചു സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഏഴ് കിരീടങ്ങളും തിരിച്ചു വാങ്ങിച്ചു നിങ്ങളിതിന് നിങ്ങളിത് എടുക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ ഏഴ് കിരീടവും മാറ്റി വെച്ചാൽ അദ്ദേഹത്തിന് ബ്രോൺസ് മെഡൽ കിട്ടിയതാണ് ഒളിമ്പിക്സിൽ അതും എടുത്തു മാറ്റി ലോകത്തിലുള്ള എല്ലാ സ്പോർട്സിൽ നിന്നും ഒരു സ്പോർട്സിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റില്ല എല്ലാത്തിനും അദ്ദേഹത്തിനെ എടുത്തു മാറ്റി കളഞ്ഞു അലൗ ചെയ്യില്ല കളിക്കാനായിട്ട് ഏറ്റവും വേദനാജനകമായ കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ ഇൻസ്പയർ ചെയ്ത അദ്ദേഹത്തിൻ്റെ പുസ്തകം അതിപ്പോൾ വിറ്റുപോകുന്നില്ല അതിങ്ങനെ ബസ്സില്ലർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ കഥ അറിയാത്തവർ ഇപ്പോഴത് വായിച്ചു പോകുന്നുണ്ട് നമുക്ക് അറി യഥാർത്ഥ അറിവില്ലാത്തതിൻ്റെ പ്രശ്നം അതാണ് അദ്ദേഹം നേടിയ ആ പുസ്തകത്തിൽ പറയുന്ന എൻ്റെ അച്ചീവ്മെൻറ്റ്സ് ക്യാൻസറിന് ശേഷം ഞാൻ ഫൈറ്റ് ചെയ്ത് വന്നതൊക്കെ എന്ന് പറഞ്ഞ നേട്ടങ്ങളുടെ ഒക്കെ പുറകിൽ അദ്ദേഹത്തിന് ഇങ്ങോട്ട് സൈഡ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ പുസ്തകത്തിൻ്റെ വിറ്റുവരവിനെയും അത് ബാധിച്ചായിരുന്നു എനിക്ക് എൻ്റെ എന്നെ കേട്ടു എല്ലാ അരിജന്മാരോടും അരിജത്തിമാരോടും പറയാനുള്ളത് ടെമ്പററി പ്ലഷർ ലഹരി എന്ന് പറയുന്ന കാര്യം തെറ്റായ രീതിയിൽ കിട്ടുന്നതാണ് ഈ ടെമ്പററി പ്ലഷർ എന്ന് പറയുന്നത് ചിലപ്പോൾ കൂട്ടുകാർ പറയും പഠിക്കാൻ ഇരിക്കുമ്പോൾ ഇത്രയും റട്ടർ കഴിച്ചിട്ട് പഠിക്കാതിരിക്കാം അല്ലെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ കാണുമല്ലോ അടിച്ചിട്ട് ക്ലാസ്സിൽ കയറുന്ന സ്റ്റൈല് കാണിക്കുന്നു അല്ലെങ്കിൽ കൂട്ടത്തിൽ കമ്പനി അടിച്ചിട്ട് പൊട്ടിക്കുന്ന സാധനം കാണിക്കുന്നു ചെറുപ്പത്തിലെ ഇതിനകത്തേക്കൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഈ ഒരു ഫണ്ട് കണ്ട ഇത് ആണ് നമ്മൾ വിചാരം ഇതൊക്കെയാണ് ലൈഫ് എന്നാണ് കാരണം ഞാനും നിങ്ങളെപ്പോലെ വളർന്നു വന്ന ഒരാളാണ് കുട്ടിക്കാലത്ത് എനിക്കും ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു പലപ്പോഴും ഈ മദ്യം അല്ലെങ്കിൽ സിഗരറ്റൊക്കെ വലിക്കണമെന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ മാതാപിതാക്കൾ അധ്യാപകരാണ് എനിക്ക് രണ്ട് ചേട്ടന്മാരാണ് കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരന്മാരിൽ തലതിരിച്ചവന്മാരുണ്ടായിരുന്നു നല്ലവന്മാരുണ്ടായിരുന്നു അതിന് നല്ല ചില ആളുകൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടൊക്കെയാണ് ശരിയായ അറിവ് പകർന്നു തന്നതുകൊണ്ടാണ് നമ്മൾ തെറ്റിലൊന്നും ചെന്ന് പെടാണ്ടിരുന്നത് ഒരുപക്ഷെ നമ്മളിങ്ങനെ വളർന്നു വരാറല്ലോ ടൂറ് പോകുമ്പോൾ ഒരു യൂത്ത് ഫെസ്റ്റിവൽ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ കോളേജിലൊക്കെ ബാത്ത്റൂമിലോ രഹസ്യമായിട്ടൊക്കെ ഈ ലഹരിയെക്കുറിച്ചുള്ള അറിവുകൾ തെറ്റായ അറിവുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരും എന്നിട്ട് ഇതിനകത്തേക്ക് വായെന്ന് നിങ്ങളോട് പറയും ഒരിക്കൽ പോലും അതിനകത്തോട്ട് പോകരുത് യഥാർത്ഥ ലഹരി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം ലൈഫാണ് ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ മറ്റൊരു പെർസ്പെക്റ്റീവിൽ പറയും വിരാട് കോഹ്ലി വിരാട് കോഹ്ലി പറയുന്ന കാര്യം എന്താണ് സേ നോ ടു ഡ്രഗ്സ് സേ യെസ് ടു ഫുട്ബോൾ ലിയോണൽ മെസ്സിയും റൊണാൾഡോയും നെയ്മറൊക്കെ പറയുന്നത് എന്താണ് സെ നോട്ട് ടു ഡ്രഗ്സ് സെ എസ്റ്റ് ഫുട്ബോൾ ഒരു ഐ എസ് എടുത്ത് കളക്ടർ ആയിട്ടുള്ള ഒരാൾ അത് നല്ലൊരു പൊളിറ്റീഷ്യൻ നല്ലൊരു മിസീഷ്യൻ അവരൊക്കെ പറയുന്നത് എന്താണ് സെ നോട്ട് ടു ഡ്രഗ്സ് ആൻഡ് സെ എസ്റ്റ് ടു സംതിങ് എൽസ് വിച്ച് ഈസ് മോർ പ്രൊഡക്റ്റീവ് എ ആർ റഹ്മാൻ എ ആർ റഹ്മാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്ര ഇരുപത്തഞ്ചോളം വർഷങ്ങളായിട്ട് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മ്യൂസിക് നമുക്ക് നൽകുന്ന ഇന്ത്യക്ക് വേണ്ടി ഓസ്കാർ കൊണ്ടുവന്ന മ്യൂസീഷ്യനാണ് എ ആർ റഹ്മാൻ എൻ്റെ ഈ റൂമിൽ പുറകിലുണ്ടല്ലോ ഏർഹമാൻ്റെ പാടാണ് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ അദ്ദേഹം അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാചകം വാചകമുണ്ട് അത് ഏർഹമാൻ പറഞ്ഞാണ് അതിങ്ങനെയാണ് ഐ ഹാവ് ടു മെനി റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ദെർ ഇസ് നോ ടൈം ഫോർ ഗിൽറ്റി പ്ലഷേഴ്സ് എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ ഭൂമിയിൽ ചെയ്തു തീർക്കാൻ അതിൻ്റെ ഇടയിൽ ടെമ്പറിയായിട്ടുള്ള ഡ്രഗ്സ് അത്തരം പ്ലഷേഴ്സിനോട് എനിക്ക് താൽപ്പര്യമില്ല നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ യൂട്യൂബിൽ ഏർഹമാൻ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ വീഡിയോ ഉണ്ട് ഡ്രഗ്സിനെതിരെ അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് അറിയുമോ കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്ന വൈറസിനെ നമുക്ക് വേണമെങ്കിൽ തുരത്താനൊക്കെ പറ്റും വൈകാതെ പക്ഷേ ലഹരിക്കടിമയായാൽ ബുദ്ധിമുട്ടാണ് അതിൽ നിന്ന് പുറത്തു വരാൻ എന്തായിരിക്കണം യഥാർത്ഥ ലഹരി ഞാൻ എൻ്റെ എന്ന് പറയട്ടെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ലഹരി നിറഞ്ഞ നിമിഷങ്ങൾ ഏതാണെന്ന് വെച്ചാൽ എൻ്റെ പേരൻസ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഓർത്ത് അഭിമാനിച്ച നിമിഷങ്ങളാണ് ചില നിമിഷങ്ങളിൽ എനിക്ക് എന്നെ ഓർത്ത് സന്തോഷം തോന്നിയ നിമിഷങ്ങളാണ് ഉദാഹരണം പറയാം രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ രണ്ട് പുസ്തകം ചെയ്തിട്ടുണ്ട് ഒന്ന് ബെറീഡ് തോട്ട്സ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ ഒരെണ്ണം രണ്ട് ദൈവത്തിൻ്റെ ചാരന്മാർ ഈ ബെറീഡ് തോട്ട്സ് എന്ന പുസ്തകം ലോഞ്ച് ചെയ്ത് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിലാണ് അപ്പം ഞാൻ അപ്പനെയും കൊണ്ടുപോയി കാരണം ബുക്ക് ലോഞ്ച് ചെയ്യുമ്പോൾ അപ്പനും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ ഫസ്റ്റ് കോപ്പി ആർക്ക് കൊടുക്കണം എന്നൊരു ചർച്ച വന്നു ബെറീഡ് തോട്ട്സ് കാരണം എൻ്റെ പുസ്തകം ആദ്യം എഴുതിയത് ആർക്ക് കൊടുക്കണം നമ്മളിങ്ങനെ സെലിബ്രിറ്റീസിനെ ഒക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു സത്യത്തിൽ ഞാൻ കൊണ്ടുപോയ അപ്പനെ കൊണ്ടുപോകാനുണ്ടായ ഒരു കാരണം ഇത് അപ്പന് കൊടുക്കാന്നുള്ളതാണ് അന്ന് ഒരുപാട് ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ പുസ്തകം അപ്പച്ചന് കൊടുക്കുന്നു അതിനുശേഷം അവിടെ കുറച്ച് പുസ്തകങ്ങളുണ്ട് വന്ന ആളുകൾ നമ്മുടെ അപ്പൻ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ കയ്യൊപ്പിട്ട് പുസ്തകങ്ങൾ വാങ്ങിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് രാത്രി ചേട്ടൻ ദുബായിലുള്ളതാണ് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന നേരത്തെ ഞാൻ അപ്പോട് ചോദിച്ചു അപ്പോൾ എങ്ങനെയുണ്ടായി അപ്പൻ പറഞ്ഞ സെൻറ്റൻസ് ഇതാണ് മോനെ ദ പ്രൗഡസ്റ്റ് മൊമെൻറ്റ് ഇൻ മൈ ലൈഫ് ദി പ്രൗഡസ്റ്റ് മൊമെൻറ്റ് ഇൻ മൈ ലൈഫ് അന്ന് വണ്ടിയുടെ പുറകിലിരുന്ന് അപ്പന അത് പറഞ്ഞപ്പോ വണ്ടിയുടെ മുമ്പിലിരുന്ന് സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണെന്ന് അറിയാമായിരുന്നു അതാണ് ലഹരി എന്റെ പേര് നിങ്ങൾക്കറിയാം ജോസഫ് അന്നൻകുട്ടി ജോസ് എന്നാണ് ഒരു ഡിഫറൻസ് ഇല്ല അമ്മയുടെ പേരില് അതിനകത്ത് പലപ്പോഴും എൻ്റെ അമ്മയുടെ അടുത്ത് ആളുകൾ ഒന്ന് സംസാരിക്കാറുണ്ട് ഇതേ മോൻ്റെ പേര് വഴി അമ്മേനെ നമുക്കൊക്കെ അറിയാം ഒട്ടും ഇങ്ങനെ പോപ്പുലാരിറ്റി ആഗ്രഹിക്കാത്ത വീട്ടിൽ ഒതുങ്ങി ജീവിക്കുന്ന ഒതുങ്ങി ജീവിക്കുക എന്താ സെൻസ് അവർ അധ്യാപിക അധ്യാപികയായിരുന്നു മിഡിക്കയൊരു അധ്യാപികയായിരുന്നു എല്ലാത്തിലും ടാലൻറ്റഡ് ആണ് പക്ഷെ അങ്ങനെ പ്രശസ്തിയോടൊന്നും ഒരു താല്പര്യം അമ്മ പക്ഷെ അമ്മയുടെ അടുത്തേക്ക് അമ്മയെ പരിചയമുള്ള ആളിൽ വന്നിട്ട് പറയുന്നു ജോസഫ് പറഞ്ഞറിയാം അപ്പം മോൻ്റെ പേരിൽ അമ്മയുടെ പേരുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവരറിയാതെ ചിരിക്കണ കാണുമ്പോൾ അതെനിക്ക് ലഹരിയാണ് ഇന്ന് നിങ്ങളോട് വീഡിയോ ചെയ്യുമ്പോൾ പോലും ഇപ്പോൾ രാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് നിങ്ങൾ എന്നെങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയവും ഒരു തീയാണ് ആ തീ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ യഥാർത്ഥ ലഹരി ജീവിതത്തിൻ്റെ യഥാർത്ഥ ലഹരി തിരിച്ചറിഞ്ഞവൻ്റെ ഒരു തീയാണ് അത് ഞാൻ നിങ്ങൾക്ക് അതുപോലെ തരാൻ പറ്റുന്നുണ്ടോ എന്ന് ഞാനിങ്ങനെ എൻ്റെ ഈ സംഭാഷണത്തിൽ അത് സാധിച്ചോ എന്ന് ഞാൻ ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ്റെ കഥ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ ഒരിക്കൽ വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ് കുറേ കാലങ്ങൾക്ക് മുമ്പ് കാരണം ഒരു ആറേഴ് വർഷം മുമ്പ് ഞാനിങ്ങനെ ചെറിയ സ്ഥലങ്ങളിൽ ടോക്കനൊക്കെ പോകായിരുന്നു ഇപ്പോൾ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഒരു മോട്ടിവേഷൻ ടോക്ക് കൊടുക്കാൻ പോയതാണ് ടോക്ക് കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് സാറിനോട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം എന്ന് പറഞ്ഞ് നമ്മളത് പ്രതീക്ഷിക്കേണ്ടതില്ല ഒരു പയ്യൻ പെട്ടെന്ന് കൈവി എല്ലാം കഴിഞ്ഞ് അവനും ഞാനും മാത്രമായിട്ട് ബെഞ്ചിൽ ഇരിക്കുന്നു അവൻ പറഞ്ഞു ചേട്ടാ എനിക്കിത് എങ്ങനെയാണ് പറയണ്ടെന്ന് പറഞ്ഞാ ഞാൻ പത്താം ക്ലാസ്സിലാണ് എനിക്ക് വീട്ടുകാരുടെ ഒരു ബന്ധമില്ല കനീതിയോ അപ്പനെയും അമ്മയോ ഒന്നും സ്നേഹിക്കാൻ പറ്റണില്ല ഞാൻ ഇങ്ങനെ ഓരോ കുത്തി കുത്തി ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങളെ അയൽവക്കത്തിലുള്ള ചേട്ടന്മാരിങ്ങനെ കവലയിൽ കൂടും ഞങ്ങൾ കളിക്കാനെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ തന്നതാണ് പിന്നെ ഞാൻ ഞാനതിനെ അഡിക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ അതിന് അഡിക്റ്റ് ആയതിനേഷം എനിക്ക് എനിക്ക് ഒന്നും എനിക്ക് ആരും സ്നേഹിക്കാൻ പറ്റണില്ല ഒന്നും മനസ്സിലാവണില്ല എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം ഞാൻ എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് കേടാ അച്ഛനമ്മേനൊക്കെ ഓർത്ത് നോക്കി ഈ ഡ്രഗ്സൊക്കെ തരണ ലഹരി എന്ന് പറഞ്ഞാൽ വളരെ ടെമ്പററി ആണ് ജീവിതം ഇങ്ങനെ നീണ്ടു കിടക്കാൻ ലൈഫ് അവണോട്ടാ ലൈഫിനെ കുറച്ചൊരു ഫോക്കസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഞാൻ അവൻ പറഞ്ഞു ചേട്ടൻ നമ്പർ തരുമോ എന്ന് ചോദിച്ചു ഞാൻ നമ്പർ കൊടുത്തു അവൻ അവനിടയ്ക്കൊക്കെ വിളിക്കുമായിരുന്നു പിന്നെ ഞാൻ ആ കേസെ മറന്നുപോയി കാലങ്ങൾക്ക് ശേഷം മറ്റൊരു സ്ഥലത്ത് ഒരു ടോക്ക് കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ ഓടി വന്നേക്കാണ് അതുകൊണ്ട് പറഞ്ഞു ചേട്ടാ എന്നെ ഓർക്കുന്നുണ്ടാ ഞാൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല പറഞ്ഞു അവിടെ എനിക്ക് അറിയില്ല ഒരു കണ്ടൊരു ഓർമ്മയുണ്ട് ഐ ഡോണ്ട് നോ ചേട്ടൻ നമ്മളന്ന് ഇങ്ങനെ ഒരു ഇതിന് ഞാൻ വന്ന് പറഞ്ഞു ഡ്രഗിൻ്റെ കാര്യം പറഞ്ഞു ആ യെസ് ഞാൻ ഓർക്കുന്നു എന്തായിട്ടാണ് എന്തായ കാര്യങ്ങൾ അവൻ പറഞ്ഞു ചേട്ടാ ഒരു കണക്കിന് ഞാൻ രക്ഷപ്പെട്ടു അതിന്ന് എങ്ങനെയൊക്കെയോ സർവൈവ് ചെയ്തപ്പോൾ എല്ലാം വളരെ സ്മൂത്ത് ആണ് ചേട്ടാ ലൈഫ് ഈസ് മോർ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ് ജീവിതമാണ് യഥാർത്ഥ ലഹരി നിങ്ങളുടെ മുമ്പിൽ മദ്യമായിട്ടും സിഗരറ്റായിട്ടും മയക്കുമരുന്നുകളുടെ രൂപത്തിലൊക്കെ ഞാൻ പറഞ്ഞ ആദ്യത്തെ ആ സ്റ്റേജ് ഇനീസിയേഷൻ സ്റ്റേജ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇവരൊക്കെ നൽകുന്ന അറിവ് തെറ്റായ അറിവാണ് ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളുടെ സന്തോഷമാണ് നമ്മളെ ഓർത്ത് സമൂഹം അഭിമാനിക്കുന്നതാണ് ഇപ്പൊ സച്ചിൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് ഗൂസ്ബംസ് അല്ലേ വിരാട് കോഹ്ലി തന്നെ ഇന്ത്യൻ ക്യാപ്റ്റൻ റാങ്കിങ്ങിന് നമ്പർ വണ് എത്തുമ്പോൾ നമുക്ക് ഗൂസ്ബംസ് അല്ലേ അവരൊക്കെ അവരുടെയൊക്കെ ലഹരി എന്ന് പറയുന്ന മറ്റ് കാര്യങ്ങളാണ് ഈ ടെമ്പററി ഡ്രഗ്സിലൊക്കെ ഒതുങ്ങിയിരുന്നെങ്കിൽ ഇവരൊന്നും ഈ നെല്ലിലെത്തില്ലായിരുന്നു എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ അനുജന്മാരുടെ അനുജത്തിമാരുടെ ഏറ്റവും കൂടി ഈ ദിവസത്തിൽ എനിക്ക് പറയാനുള്ളത് സെൻഡോ ടു ഡ്രഗ്സ് കാരണം ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾക്കുള്ള കാരണം എന്താണെന്നറിയോ നമ്മൾ നോ പറയാൻ വൈകുന്നതും ചാടിക്കേറി എസ് എന്ന് പറയുന്നതാണ് ഒന്നിനോടും ചാടിക്കേറി എസ് പറയരുത് ഡ്രഗ്സ് എത്ര പഞ്ചാര രൂപത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിക്കപ്പെട്ടാലും സെനോ ടു ഡ്രഗ്സ് സെനോ കാരണം നിങ്ങൾ ഈ പറയുന്ന നോക്ക് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ലഹരിക്ക് അതിന് ഒരു ഡിസൈഡിങ് ഫാക്ടറാണ് ചെറിയ സന്തോഷങ്ങളോട് ചെറിയ ലഹരികളോട് നമുക്ക് നോ പറയാം നമുക്ക് ജീവിതമാകുന്ന ലഹരിയിലേക്ക് കാലെടുത്ത് വയ്ക്കാം നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കണമെന്നോ ഇതുമായി ബന്ധപ്പെട്ട് ഈ ദിവസവും ഈ ആൻറ്റി ട്രക്ക് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെയിൽ അയക്കാം ജാച്ച് സ്റ്റോറി ടെല്ലിംഗ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നാണ് മെയിൽ ഐ ഡിയുടെ പേര് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ജോസഫ് ഫന്നൻകുട്ടി ജോസ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ എൻ്റെ അക്കോടിൻ്റെ പേര് യൂട്യൂബ് ചാനലിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് കാണാം ഇപ്പോൾ എന്നെ വിളിച്ചതിന് എല്ലാ നന്ദി പറയുന്നു എന്നെ കേട്ടിരുന്ന ചെറിയ മക്കളോട് ബെസ്റ്റ് നാടിന്റെ ഭാവി അപകടത്തിലേക്ക് നയിക്കുന്ന ഈ പ്രവണതയെ ചെറുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അതെ സേ നോ ടു ഡ്രഗ്സ് എന്നാവട്ടെ നമ്മുടെ മുദ്രാവാക്യം